ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ മലയാളം ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നു. ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായരുടെ സാകേതം എന്ന നാടകമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചന സീത എന്നിങ്ങനെ മൂന്ന് നാടകങ്ങൾ അദ്ദേഹം രചിച്ചു. നാടകത്രയങ്ങൾ എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. ഇതിൽ സാകേതം എന്ന നാടകമാണ് നമ്മൾ പഠിക്കുന്നത്. രാമന്റെ വനവാസയാത്രയുടെ ആരംഭം എന്ന നിലയിൽ ഈ നാടകം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. ഈ നാടകത്തിൽ കൗസല്യ, രാമന്റെ മാതാവായ കൗസല്യയും വസിഷ്ഠനും തമ്മിലുള്ള സംഭാഷണം വരെയാണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും പുസ്തകം എടുക്കുക. പേജ് നമ്പർ 28, പേജ് നമ്പർ 28 ശ്രദ്ധിച്ച്. കൗസല്യ, എങ്കിലും ശുൽക്കം ശബദമല്ലേ? ശബദം ലംഘിച്ചുകൂടാത്ത സത്യവുമല്ലേ? എങ്കിലും ഈ ശുൽക്കം ശബദമല്ലേ? ഈ ശബദം ലംഘിച്ചുകൂടാത്ത സത്യമല്ലേ എന്ന് കൗസല്യ വസിഷ്ഠനോട് ചോദിക്കുന്നു. അതായത് കൈകേയിയുടെ പിതാവ് കൈകേയിയെ നമ്മുടെ ദശരഥ മഹാരാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്തെ ശുൽക്കം ചോദിച്ചായിരുന്നു. അതായത് കൈകേയി വിവാഹം കഴിച്ചയക്കുമ്പോൾ ആ ദശരഥൻ്റെ രാജ്യം തിരിച്ച് കൈകേയിക്ക് കൊടുക്കണമെന്നൊരു വാഗ്ദാനമായിരുന്നു ആ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. അതാണ് ഈ കൗസല്യ ചോദിക്കുന്നത്. രാമനെ, കൗസല്യയുടെ പുത്രനായ രാമനെ രാജാവായി വാഴിക്കുമ്പോൾ കൈകേയിക്ക് ചോദിക്കാൻ പാടില്ലേ തൻ്റെ മകനായ ഭരതന് രാജ്യം, അതായത് ശുൽക്കം ഒരു ശബദമല്ലേ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. തൻ്റെ കൈകേയിയുടെ പുത്രനായ ഭരതന് രാജ്യം കൊടുക്കേണ്ടതല്ലേ എന്നാണ് ഈ കൗസല്യ വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുന്നത്. വസിഷ്ഠൻ, മകളെ, നിന്റെ മനഃ സാന്നിധ്യം നിശേഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വീകർത്താവിന് വേണ്ടെങ്കിൽ ദാതാവ് എങ്ങനെ സത്യം പാലിക്കും? മകളെ, നിന്റെ മനസാന്നിധ്യം നിശേഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വീകർത്താവിന് വേണ്ടെങ്കിൽ, സ്വീകരിക്കുന്ന ആൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ദാതാവ് സത്യം പാലിക്കുന്നത്? ഈ സ്റ്റുഡൻസ് അവിടെ ഹൈലൈറ്റ് ചെയ്യുക. സ്വീകർത്താവിന് വേണ്ടെങ്കിൽ പിന്നെ ദാതാവ് എങ്ങനെ സത്യം പാലിക്കുമെന്നുള്ളത്. കൈകേയിക്ക് ശൂല്യം രാജ്യമാണ്. അവൾ ഇന്നോളം രാജ്യം ചോദിച്ചിട്ടില്ല. അവളുടെ പുത്രൻ രാജ്യമോഹിയുമല്ല. ഭരതൻ ധർമ്മിഷ്ഠൻ, ജിതേന്ദ്രിയൻ, അഗ്രജദാസൻ എന്ന് അഭിമാനിക്കുന്നവൻ. ഒരിക്കലും ഭരതൻ ഈ രാമന് രാജ്യം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഭരതൻ രാജ്യം ചോദിക്കുകയില്ല. അഗ്രജദാസനാണ് ഭരതൻ അല്ലേ. അഗ്രജദാസൻ എന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ്റെ ദാസനായി തീർന്നവനാണ്. ഒരിക്കലും അദ്ദേഹം ചോദിക്കത്തില്ല എന്ന് പറയുന്നു. കൗസല്യ, കൈകേയി രാജ്യം ചോദിച്ചാൽ? വസിഷ്ഠൻ, കൊടുത്താൽ ഭരതൻ കൈക്കൊള്ളുമെന്ന് നീ കരുതുന്നുണ്ടോ? കൗസല്യ, അല്ലെങ്കിലും ഉണ്ണിക്കെന്നോടാണ് പ്രിയം കൂടുതൽ. വസിഷ്ഠൻ, നിന്നിൽ മാതൃത്വം ഏറി നിൽക്കുന്നു, അത് ഉണ്ണികൾക്കറിയാം. രാമൻ അഗ്രജനെന്നും അഗ്രജൻ കിരീട അവകാശിയെന്നും ആരും ഭരതനെ പഠിപ്പിക്കേണ്ടതില്ല. രാജാവ് ആരെന്ന് രാമനും പ്രജ ആരെന്ന് ഭരതനും പുരുഷാന്തരങ്ങളെ പഠിപ്പിക്കുമെന്ന് ധരിച്ചു കൊള്ളുക. മകളെ, നിന്റെ മകൻ അയോധ്യയ്ക്ക് പുകളേറ്റും. അഭിഷേക നിശ്ചയം അറിയിച്ചപ്പോൾ ആ മഹാസദസ് പുളകം കൊണ്ടു. കൗസല്യ, മഹർഷി, ഒരു സംശയം. നാനാ നഗരക്കാരെയും നാട്ടുമുമ്പരെയും മന്നിലെ മുഖ്യ രാജാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തിയിട്ടും കേകയത്തിലെ യുധാജിത്തിനെയും മിഥിലയിലെ ജനക നൃപേന്ദ്രനെയും എന്തുകൊണ്ട് ക്ഷണിച്ചില്ല? ഒരു സംശയമുണ്ടെന്നുള്ളതായി കൗസല്യ വസിഷ്ഠ മഹർഷിയോട് പറയുന്നു. എന്താണ്? അതായത് മിഥിലയിലെ ജനക നൃപേന്ദ്രനെയും, മിഥിലയിലെ ജനകൻ എന്ന് വെച്ചാൽ സീതയുടെ പിതാവിനെയും, സീതാദേവിയുടെ രാമൻ്റെ പത്നിയായ സീതയുടെ പിതാവിനെയും കൂടാതെ ആരാണ്? യുധാജിത്തിനെയും, അതായത് കൈകേയിയുടെ ആങ്ങളെയും, ആങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഭരതൻ്റെ അമ്മാവനെയും, യുധാജിത്ത്, ഇവരെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് പറയുന്നു വസിഷ്ഠൻ. നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്, അതായത് കേകയത്തിലെ യുധാജിത്തിനെയും മിഥിലയിലെ ജനക നൃപേന്ദ്രനെയും എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്ന ഭാഗം നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കേണ്ടതാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യാൻ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കേണ്ടതാണ്. വസിഷ്ഠൻ, മിഥിലയും കേകയവും കോസലത്തിൻ്റെ സാമന്ത രാജ്യങ്ങളല്ലോ. കേകയും തികച്ചും വിദേശവും. എന്തിനവരെ ബന്ധപ്പെടുത്തുന്നു? അവർ യഥാകാലം ഈ പ്രിയത്തെ കേൾക്കുകയില്ലേ? വസിഷ്ഠൻ പറയുന്ന മറുപടിയാണ് നമ്മളുടെ ഉത്തരമായി വരുന്നത്. അപ്പോൾ വസിഷ്ഠൻ പറയുകയാണ്, അതായത് മിഥിലയും കേകയും കോസലത്തിൻ്റെ സാമന്ത രാജ്യങ്ങളല്ലേ, അതായത് കേകയും തികച്ചും വിദേശവുമാണ്, പിന്നെ എന്തിനാണ് അവരെ ഇതിനകത്തേക്ക് ബന്ധപ്പെടുത്തുന്നത്? അവർ പിന്നീട് ഈ പ്രിയ വാക്കുകൾ പിന്നീട് അറിയുമല്ലോ എന്ന് സൂചിപ്പിക്കുന്നു. കൗസല്യ, മഹർഷി ക്ഷമിച്ചാലും മാതുലൻ്റെ രാജധാനിയിൽ പാർക്കുന്ന ഭരതനെയും ശത്രുഘ്നനെയും ഈ നിശ്ചയം അറിയിക്കേണ്ടതായിരുന്നില്ലേ? വസിഷ്ഠൻ, അവർ എത്ര അകലെയാണ്. അല്ലെങ്കിലും രാമനെയും ലക്ഷ്മണനെയും അറിയിക്കുമ്പോഴും അവരെയും യഥാവിധി അറിയിച്ചു കൊള്ളും.
കുഞ്ഞെ, നീ ആവശ്യത്തിലേറെ മനോവിചാരം കൊള്ളുന്നു. നീ ഒരമ്മയാണെങ്കിലും കോസല സാമ്രാട്ടിൻ്റെ പട്ടമഹിഷിയാണെന്ന് മറക്കരുത്. ഇനി നിനക്ക് ആഹ്ലാദിക്കാനുള്ള ദിവസമാണ്. അന്തപ്പുരം അണിഞ്ഞൊരുങ്ങി ആര്യപുത്രനെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്നു. അയോധ്യയിലെ രാജഭക്തി അഭിഷേക നിശ്ചയം അറിയിക്കേണ്ടത് ബശാലകളിൽ നിന്നല്ല. കൗസല്യ, ഈ തപ്തഭൂമിക്ക് വർഷത്തേക്കാൾ നിർവൃതി മറ്റെന്താണ്? കൗസല്യ പറയുന്ന വാക്കുകളാണ്. ഈ തപ്തഭൂമിക്ക്, ഈ ചൂടായ ഭൂമിക്ക് വർഷം മഴയേക്കാൾ നിർവൃതി മറ്റെന്താണ്? വർഷം മഴ, തപ്തഭൂമി ചൂടായ ഭൂമിക്ക്. ആര്യപുത്രൻ അന്തപുരത്തിൽ വന്ന് ഉണർത്തിച്ചില്ലെങ്കിലും എനിക്ക് പരിഭവമില്ല. ആര്യപുത്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? കൗസല്യയുടെ പതിയായ ദശരഥനെ. രാമൻ, 25 വയസ്സ് പ്രായമുള്ള യുവാവ് പ്രവേശിക്കുന്നു. കൗസല്യ സന്തോഷാശ്രുക്കൾ തൂകുന്നു. രാമൻ ഗുരുവിനെ ഭക്തിപൂർവ്വം നമസ്കരിച്ചുകൊണ്ട്, ഈ ശിഷ്യനെ അവിടെ നിന്ന് അനുഗ്രഹിച്ചാലും. അപ്പോൾ വസിഷ്ഠനും കൗസല്യയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് ആരാണ്? 25 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീരാമചന്ദ്രൻ പ്രവേശിക്കുകയാണ്. വസിഷ്ഠൻ, ആയുഷ്മാനായി ഭവിക്ക. ആയുഷ്മാൻ എന്ന് വെച്ചാൽ നല്ല ആയുസ് ഉണ്ടാകുക എന്നാണ് അർത്ഥം. രാമൻ കൗസല്യയുടെ കൈ പിടിച്ച് ചുംബിച്ചുകൊണ്ട്, അമ്മ രാജഗൃഹത്തിൽ ആരെ കാത്തു നിൽക്കുന്നു? കൗസല്യ സന്തോഷാധിക്യത്താൽ നിരുദ്ധ കണ്ടിയായി. നിരുദ്ധ കണ്ടിയായി എന്ന് വെച്ചാൽ സന്തോഷം, അതിയായ സന്തോഷത്താൽ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. നിന്റെ വരവും കാത്ത്, അമ്മയ്ക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഇപ്പോൾ തികഞ്ഞു. ആര്യപുത്രൻ, ആര്യപുത്രൻ, രഘുവംശ കിരീടപണി ദശരഥ രാജേന്ദ്രൻ എന്ന സൂത്രധാരൻ അണിയറയിൽ ഘോഷിക്കുന്നു. അപ്പോൾ ദശരഥൻ വരാൻ പോവുകയാണ്. അണിയറയിൽ നമ്മുടെ സൂത്രധാരൻ ഘോഷിക്കുകയാണ് ദശരഥൻ വരുന്ന കാര്യം. എന്തെങ്ങനെയാണ്? രഘുവംശ കിരീടമണി രാജാ ദശരഥ രാജേന്ദ്രൻ ഇതാ പ്രവേശിക്കുന്നു. വൃദ്ധനെങ്കിലും ഓജസ്വിയായ ദശരഥൻ പ്രവേശിക്കുന്നു. രാമൻ ദശരഥനെ കുമ്പിട്ട് വണങ്ങുന്നു. ദശരഥൻ സാവധാനം നടന്ന് കൗസല്യയുടെ അരികിലെത്തി അവളുടെ തോളിൽ കൈപിടിച്ചു നിൽക്കുന്നു. ദശരഥൻ, ഉണ്ണി, നീ നമ്മുടെ ധർമ്മഭക്തിയിൽ പിറന്ന സീമന്തപുത്രൻ. സീമന്തപുത്രൻ എന്ന് വെച്ചാൽ ആരാണ്? മൂത്ത മകൻ, ആദ്യത്തെ പുത്രൻ. പ്രജാവലിക്ക് നീ പ്രിയനും. പ്രജാവലി എന്ന് വെച്ചാൽ പ്രജകളുടെ കൂട്ടം. പ്രജാവലിക്ക് നീ പ്രിയനും. അതിനാൽ നാളെ പൂയെന്നാളിൽ നീ യൗവരാജ്യം കൈക്കൊള്ളുക. രാമൻ വീണ്ടും ദശരഥനെ നമസ്കരിക്കുന്നു. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നന്നായി വായിക്കുക. തുടക്കം മുതൽ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ച് വായിച്ച് മനസ്സിലാക്കിയെടുക്കണം. നോട്ട് കുറേ അയച്ചു തരാം. നന്നായി വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.